ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് ഫോമൽ ആയിട്ടും കാഷ്വൽ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഫ്രേസസും ഇഡിയംസും ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇഡിയംസിൽ ഫസ്റ്റ് ഇഡിയം എന്ന് പറയുന്നത് ഹാമർ ഔട്ട് എന്നാണ്. ഹാമർ ഔട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് എഫേർട്ട് എടുത്ത് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഒരു സംഭവം ഉണ്ടാക്കുക, അതിനെയാണ് നമ്മൾ ഹാമർ ഔട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദി ഡീൽ വാസ് ഹാമർ ഔട്ട് ഓഫ് ദി കമ്പനി. അതായത് ഈ കമ്പനിയിൽ നിന്ന് ഈ ഡീൽ നമുക്ക് കിട്ടിയത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനേറിയോയിലാണ് നമ്മൾ ഹാമർ ഔട്ട് എന്ന ഫ്രേസ് അല്ലെങ്കിൽ ഇഡിയം യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഇഡിയം എന്ന് പറയുന്നത് അറ്റ് ലെങ്ത് എന്ന ഇഡിയമാണ്. എന്താണ് അറ്റ് ലെങ്ത് എന്നുള്ളത് അല്ലേ? അറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ കുറേ സമയമെടുത്ത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ അറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ തോട്ട് അബൌട്ട് ദിസ് അറ്റ് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ കുറേ നേരം ഇതിനെക്കുറിച്ച് ചിന്തിച്ചു അല്ലെങ്കിൽ കുറേ സമയമെടുത്ത് വളരെയധികം സമയമെടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് ഈ ഒരു ഇഡിയത്തിൻ്റെ മീനിങ് വരിക. അടുത്ത ഇഡിയം നമുക്ക് നോക്കാം, ഫിഗ് ലീഫ്. എ ഫിഗ് ലീഫ് എന്താണ് എ ഫിഗ് ലീഫ് എന്ന് വെച്ചാൽ, എ ഫിഗ് ലീഫ് എന്ന് വെച്ചാൽ ഒരു ഫിഗിൻ്റെ ഇല എന്നാണ് അർത്ഥം. ആ അർത്ഥമുണ്ട്, പക്ഷേ എ ഫിഗ് ലീഫ് എന്ന് വെച്ചാൽ, ലീഫ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം മറയ്ക്കാൻ വേണ്ടി നമ്മളൊരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഒരു സംഭവത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സംഭവത്തെയാണ് നമ്മൾ ഫിഗ് ലീഫ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദ ഇൻഫോർമേഷൻ ക്യാമ്പയിൻ വാസ് എ ഫിഗ് ലീഫ് ടു ഹൈഡ് ദ ടാക്സ് ഫ്രോഡ്. അതായത് ഇൻഫോർമേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ടാക്സ് ഫ്രോഡിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിഗ് ലീഫ് ആയിരുന്നു എന്നാണ്. അപ്പം ഫിഗ് ലീഫ് എന്ന് വെച്ചാൽ ആ ഒരു ഇഡിയത്തിൻ്റെ യൂസേജ് എന്താണ്, എന്തെങ്കിലും നാണം കെടുത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാണം കെടുത്തുന്ന സംഭവം, അതും അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരത്തിനെ നമ്മൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു സംഭവം അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനെയാണ് നമ്മൾ ഫിഗ് ലീഫ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇഡിയമാണ് ബ്രഷ് അസൈഡ്. എന്താണ് ബ്രഷ് അസൈഡ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ അർത്ഥം? ബ്രഷ് അസൈഡ് എന്ന് വെച്ചാൽ ലിറ്ററലി നമ്മൾ നോക്കുകയാണെങ്കിൽ തുടച്ചു മാറ്റുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീനിങ് തന്നെയാണ് ഇഡിയത്തിനുള്ളത്. എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള സംഭവം നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ള അർത്ഥമാണ് ഈ ഒരു ഇഡിയത്തിന് വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹി ബ്രഷ്ഡ് അസൈഡ് ഓൾ ദി ക്രിറ്റിസിസംസ് എന്ന് വെച്ചാൽ അവനെക്കുറിച്ചുള്ള എല്ലാ ക്രിറ്റിസിസത്തിനെയും വകവയ്ക്കാതെ അവൻ മുന്നോട്ട് പോയി അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവൻ മുന്നോട്ട് പോയി എന്നാണ് അർത്ഥം വരിക. അടുത്ത ഇഡിയമാണ് ഗോ ദ എക്സ്ട്രാ മൈൽ. ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ടോ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടുക, കുറച്ച് എക്സ്ട്രാ കഷ്ടപ്പെടുക, അതിനെയാണ് നമ്മൾ ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീസ് എ നൈസ് ഗായ് ഓൾവേസ് ഗോ ദ എക്സ്ട്രാ മൈൽ ഫോർ ഹിസ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്? അവനൊരു നല്ല വ്യക്തിയാണ്, അവൻ അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് എക്സ്ട്രാ കഷ്ടപ്പെടും, എപ്പോഴും കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടും എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് വെറും 5 ഇഡിയംസ് ആണ്. കാഷ്വലിയും ഫോമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല 5 ഇഡിയംസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഇഡിയംസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഉറപ്പായിട്ടും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോ കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര വാട്സപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്, തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.